ഒരു പക്ഷേ ജയ് ഷെട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിങ്ക് ലൈക്ക് എ മോങ്ക് എന്നുള്ള പുസ്തകം എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് പതിനെട്ടാം വയസ്സിൽ ഒരു സന്യാസി അല്ലെങ്കിൽ മോങ്കിനെ അദ്ദേഹം കണ്ടെത്തുന്നു പിന്നീട് ഇരുപത്തി ഒന്നാം വയസ്സിൽ ഒരു മോങ്ക് ആയി അദ്ദേഹം യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ദിവസം ആരംഭിക്കുന്നത് രാവിലെ നാല് മണിക്കാണ് നാല് ഏകദേശം നാല് മണിക്കൂർ വരെ അദ്ദേഹം ധ്യാന നിരതനായിരിക്കുകയാണ് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് പിന്നീട് ദിവസത്തിലെ പകുതി പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുവാൻ സെൽഫ് ഗ്രോത്തിനായി അദ്ദേഹം ചെയ്യുന്നു ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ അദ്ദേഹം സർവീസിനായി സമയം ചെലവഴിക്കുന്നു അങ്ങനൊരു മോങ്കായി അദ്ദേഹം ജീവിച്ച് എങ്ങനെ അത് സാധ്യമാകാമെന്നുള്ള ചിന്തയാണ് പകർന്നു നൽകുന്നത് ഒരുപക്ഷേ നമ്മിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഒരു മോങ്കായാൽ അല്ലെങ്കിൽ സന്യാസിയായി ജീവിക്കണമെന്ന് പക്ഷെ അദ്ദേഹം പറയുകയാണ് സന്യാസിയായി ഒരു കാശ ഒരു വസ്ത്രം ധരിച്ച് കാഷായ വസ്ത്രമെല്ലാം ധരിച്ച് ചരടെല്ലാം കെട്ടി ഹിമാലയ സാനിക്കളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു സന്യാസിയെ പോലെ സന്യാസിയുടെ മനസ്സായി ജീവിക്കുവാൻ സാധിക്കും അത് എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള ഒരു ചിന്തയാണ് ഈ പുസ്തകം നൽകുന്നത് ജയശെട്ടി അപ്രകാരം ഒരു മോങ്കിനെ പോലെ ചിന്തിക്കുന്ന വ്യക്തിത്വമാണ് എന്ന് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും അത് എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള ചിന്തകൾ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി പറയുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കാം അത് എങ്ങനെ സാധ്യമാകാം എന്നുള്ളതിൻ്റെ എക്സസൈസ് വിവിധ ടാസ്കുകൾ പുസ്തകം നൽകുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ മെഡിറ്റേഷൻ ആണ് ജീവിതത്തിൽ ശക്തമാക്കുന്ന ഒരു കാര്യം അത് മോങ്ക് ചെയ്യുന്ന കാര്യമാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സയൻറ്റിഫിക്കായി ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പുസ്തകത്തിൽ പറയുകയാണ് വിവിധങ്ങളായിട്ടുള്ള ഹെഡിങ്ങിൽ പുസ്തകം വിശദമായ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് വളരെ ചുരുക്കത്തിൽ ഈ കാര്യം ഒന്ന് നിങ്ങളുമായി സംവദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യമാണ് ഐഡൻറ്റിറ്റി വ്യക്തിത്വം സ്വന്തമായിട്ടുള്ള അസ്തിത്വവും വ്യക്തിത്വവും വ്യക്തമാക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ജീവിതത്തെ ഒരു പ്രോജക്റ്റായിട്ടാണോ കാണുന്നത് അതെയോ പർപ്പസ് ആയിട്ടാണോ കാണുന്നത് ഉദാഹരണം പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന ആൾ ആ പ്രൊജക്റ്റിൽ ആ സിനിമയിൽ മാത്രം ഒരു ക്യാരക്ടറോൾ അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അത് അല്ല ചിലപ്പോൾ ധനികനായിട്ടോ രാഷ്ട്രീയക്കാരനായിട്ടോ ദുഷ്ടനായിട്ടോ ഗുണ്ടയായിട്ടോ ഒക്കെ ആയിരിക്കും അഭിനയിക്കുന്നത് അതൊരു ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെ ഒരു പ്രോജക്റ്റായി കാണേണ്ട ഒന്നല്ല പർപ്പസാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ ആ പർപ്പസിനെ ആലിംഗനം ചെയ്യുവാൻ എംബ്രേസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു അപ്പോൾ ഐഡൻറ്റിറ്റി വ്യക്തമായി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പർപ്പസ് വൈ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ സാധിക്കുമെന്ന് പറയുകയാണ് ഒപ്പം പറയുകയാണ് ജീവിതത്തിൽ നാം സമീപിക്കുമ്പോൾ ഹൈ വാല്യൂസ് ലോ വാല്യൂസ് എന്ന് വെച്ചാൽ നന്മ ഉള്ള ഒത്തിരി കാര്യങ്ങൾ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സ്നേഹം സന്തോഷം സമാധാനം റിലേഷൻഷിപ്പ് തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ ഹൈ വാല്യൂസാണ് എന്നാൽ നെഗറ്റിവിറ്റി അസൂയ അഹങ്കാരം ഈഗോ തുടങ്ങിയതെല്ലാം ലോ ആയിട്ടുള്ള വാല്യൂസാണ് നല്ല അയ്മിറ്റി ഉണ്ടാകണമെങ്കിൽ ഹൈ വാല്യൂസിനെ നമുക്ക് പുലുകുവാൻ സാധിക്കുമെന്ന് പറയും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റിവിറ്റി നെഗറ്റീവായ ഒരു നാമെങ്കിൽ നെഗറ്റീവിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരാളാണ് നാമെങ്കിൽ ജീവിതം വളരെയധികം നെഗറ്റീവായി പോകുവാനും നാശോന്മുഖമാകുവാനും സാധ്യതയുണ്ട് ഒരു മോങ്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ പുലർത്തുന്ന പോസിറ്റീവായി പ്രവർത്തിക്കുന്ന ആളാകണം പോസിറ്റീവായ ആളുകളുമായി സമയം ചെലവഴിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ വായിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക പോസിറ്റീവ് കാര്യങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെ ജീവിതം നെഗറ്റിവിറ്റിയെ മാറ്റി നിർത്തുന്നതാകുവാൻ സാധിക്കണമെന്ന് പറയുകയാണ് കമ്പാഷൻ സെൽഫ് കമ്പാഷൻ സെൽഫ് ഹോഗിവ്നെസ് തുടങ്ങിയതെല്ലാം നെഗറ്റിവിറ്റിയെ കളയുവാൻ നമുക്ക് സാധിക്കും സൈറ്റ് സൗണ്ട്സ് സെൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇതിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുവാൻ എന്നുള്ളത് കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ളതാണ് നാം കാണുന്ന കാര്യങ്ങൾ നാം മണക്കുന്ന കാര്യങ്ങൾ നാം കേൾക്കുന്ന ശബ്ദങ്ങൾ തുടങ്ങിയതല്ല ഇതിനെക്കുറിച്ചെല്ലാം എങ്ങനെ അവെയർ ആകണം അതെന്നാണ് പറയുന്നത് അവെയർനെസ് സ്പോട്ട് ചെയ്യുക നിങ്ങൾ നമ്മെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക സ്റ്റോപ്പ് അഡ്രസ് ചെയ്യുക നിർത്തിയ ശേഷം നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണ് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് അഡ്രസ് ചെയ്യുകയും ചെയ്യുക നെക്സ്റ്റ് അമെൻഡിങ് സ്വാപ്പ് വിത്ത് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് പോസിറ്റീവുമായി സ്വാപ്പ് ചെയ്യുവാൻ കൂട്ടി ഇണക്കുവാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് വളരെ വ്യത്യസ്തമായ കാര്യമാണ് ദ ക്വാഡ്രൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ സ്കിൽ ആൻഡ് പാഷൻ നമ്മുടെ സ്കില്ലും പാഷനും കോർത്ത് എങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് വളരെ വിശദമായ പ്രസ്തകത്തിൽ പരാമർശിക്കുക വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐഡൻറ്റിറ്റി പോലെ തന്നെ ഇൻറ്റൻഷൻ ഞാൻ പറഞ്ഞോ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൻ്റെ ഇൻറ്റൻഷൻ അത് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇനി ലൈക്ക് എ മോങ്കിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ദ പവർ ഓഫ് റൂട്ടിങ് നമ്മുടെ ദൈനംദിന ജീവിതം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതാണ് എപ്പോൾ എഴുന്നേൽക്കണം എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഭക്ഷണം കഴിക്കണം ഇങ്ങനെ ധാരാളം ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യം അല്ലെങ്കിൽ വെൽബീയിങ് എൻഷുർ ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഫോണിൽ നോച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക തലേ ദിവസം തന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഡിസിഷൻ ഫാറ്റിക് തീരുമാനമെടുക്കാനുള്ള ക്ഷീണം പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യം അന്ന് രാവിലെ എഴുന്നേറ്റോ അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ പോയ ശേഷമോ ചിന്തിക്കാൻ തീരുമാനിക്കാം എന്നുള്ള ഒരു ലെസനസ് ഒരു ഫാറ്റിക് അതാണ് ഡിസിഷൻ ഫാറ്റിക് തലേ ദിവസം തന്നെ നാളെ ചെയ്യേണ്ട കാര്യം കൃത്യമായി വ്യക്തമായി നാം ബോധ്യമുണ്ടാക്കുക എന്നുള്ള കാര്യം അദ്ദേഹം ഓർപ്പിക്കുന്നു ഇനി ടൈം എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ടൈമിനെ കുറിച്ചൊരു മനോഹരമായ എക്സ്പാൻഷൻ അദ്ദേഹം നൽകുന്നത് നമുക്കൊന്ന് നോക്കാം ടി സ്റ്റാൻഡ്സ് ഫോർ താങ്ക്ഫുൾനെസ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻസൈറ്റ്സ് എം സ്റ്റാൻഡ് ഫോർ മെഡിറ്റേഷൻ ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സസൈസ് ഇതുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻ എനർജി ടൈം മെമ്മറി എന്നിവയെക്കുറിച്ച് ഒത്തിരി ഒത്തിരി ശാസ്ത്രീയമായും ഒപ്പം തന്നെ ഭൗതികമായും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് താങ്ക്ഫുൾനെസ് എന്നുള്ള അവസ്ഥ ഇൻസൈറ്റ്സ് ഉണ്ടാകുന്ന വീഡിയോസ് കാണുന്നത് വീഡിയോസ് ലിസൺ ചെയ്യുന്നത് സ്പീച്ച് കേൾക്കുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നത് എക്സസൈസ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഡേ പവർഫുൾ റൂട്ടീനിൽ ഉണ്ടാകേണ്ട കാര്യമായി വളരെ വിശദമായും വ്യക്തമായും അദ്ദേഹം വ്യക്തമാക്കുകയാണ് മനസ്സിനെക്കുറിച്ച് ധാരാളം അറിയുന്നുണ്ട് മുതിർത എന്ന് പറയുന്ന അവസ്ഥ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന അവസ്ഥ അത് തീർച്ചയായും നമുക്കുണ്ടാകണം അതെങ്ങനെ സാധ്യമാക്കുവാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ് മുതിർത എന്നുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പലപ്പോഴും മറ്റുള്ളവൻ നന്നാകുമ്പോൾ കൈ മറ്റുള്ളവൻ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വിഷമവും സങ്കടവും ഉണ്ടാകാറുണ്ട് അപ്പം അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ ഉറ്റസുഹൃത്ത് നിങ്ങളുടെ ഉറ്റസുഹൃത്ത് ഒപ്പം കോമ്പറ്റീഷൻ ഉള്ള നമ്മൾ കോമ്പറ്റി ചെയ്യുന്നതുമായിട്ടുള്ള അഞ്ച് പേരെ എടുക്കുക എന്നിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഇദ്ദേഹം സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ദോഷമാണ് ഉണ്ടാകുന്നത് അദ്ദേഹത്തോട് ഞാൻ എൻ വി എസ് ആയാൽ അസൂയ പുലർത്തിയാൽ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ നമുക്ക് ദൈനംദിനം ചെയ്യാൻ കഴിയുന്ന ധാരാളം ടാസ്കുകൾ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊരു കാര്യം അദ്ദേഹം വളരെ ഫോക്കസ്ഡായി ഊന്നി പറയുന്നതാണ് റിലേഷൻഷിപ്സ് നമ്മുടെ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്തണം പ്രസൻസ് അറ്റൻഷൻ ഇൻറ്റിമസി തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നും അത് ശക്തമായി വളർത്തുവാൻ സാധിക്കുമെന്നും പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുവാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക നാം പോകാത്ത സ്ഥലങ്ങളിൽ കഴിയുമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ പോകുക നന്മയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്ക് ഇടപെടുക ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുവാൻ ശ്രമിക്കുക എന്ന് അദ്ദേഹം പറയുന്നു ഈ നെഗറ്റിവിറ്റിയെക്കുറിച്ച് പോസിറ്റിവിറ്റിയെക്കുറിച്ച് ധാരാളം പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു ഒപ്പം അദ്ദേഹം പറയുകയാണ് ഡിസൈർ ടു സേവ് അതേഴ്സ് ഈസ് കമ്മിങ് ഫ്രം അവർ ഈഗോ പല ആളുകൾക്കും മറ്റുള്ളവരെ രക്ഷിക്കണം മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാറുണ്ട് അത് ഒരു വിധത്തിലുള്ള നമ്മുടെ സ്വയത്തിൽ നിന്ന് ഈഗോയിൽ നിന്നുണ്ടാകുന്നതാണ് ഇപ്പോൾ നാം ഒരാൾക്ക് സൗജന്യമായി പഠിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുമ്പോൾ ആളുകളത് സ്വീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുകയാണെന്ന് വിചാരിക്കുക ഇപ്പോൾ ഞാൻ സൗജന്യമായൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചയാളാണ് പക്ഷേ അത് ആർക്കും വേണ്ട എന്ന് തോന്നുമ്പോൾ നാം വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സർവീസ് മെൻറ്റാലിറ്റി അല്ല നമ്മുടെ ഈഗോയാണ് അതെല്ലാം പിന്നിലുള്ളത് എന്നുള്ള വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ത്രീ റൂട്ടീൻസ് ടു ഹാപ്പിനെസ് സന്തോഷമുണ്ടാകുവാനായി അദ്ദേഹം പറയുന്ന കാര്യം അത് നോളജുമായി ബന്ധപ്പെട്ടാണ് നോളജ് അക്വയർ ചെയ്യുന്നതിലൂടെയാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ആ മൂന്ന് സ്റ്റെപ്പ് ഇതാണ് ലേണിംഗ് പ്രോഗ്രസിങ് അച്ചീവിങ് ദിവസവും കാര്യങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അച്ചീവ് ചെയ്യുക ഈ കാര്യം നോളജ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മോക്കിനെ പോലെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഹാപ്പിനെസ് നൽകുന്ന കാര്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക എപ്പോഴും മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയുണ്ടാകുക ഒപ്പം തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും നേടുവാൻ സാധിക്കുക തിങ്ക് ലൈക്ക് എ മോങ് എന്നുള്ള പുസ്തകം തീർച്ചയായും വായിക്കുവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ചില ആളുകൾ ഇത് റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനത് വായിക്കുവാൻ ആഗ്രഹിച്ചത് വളരെ സമയമെടുത്ത് തന്നെയാണ് ആ പുസ്തകം വായിക്കുവാൻ സാധിച്ചത് അത് വളരെ ഫലപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കോ നിങ്ങൾക്ക് ഏവർക്കും ഈ പുസ്തകം പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക് യു ഓൾ ദി ബെസ്റ്റ്